കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രദേശവാസികളുടെ പങ്ക് അന്വേഷിക്കുമെന്ന് കാസർഗോഡ് എസ് പി പി ബിജോയ്. കുട്ടിയുടെ വീടും പരിസരവും അടുത്തറിയുന്ന ആളാകാം പ്രതി എന്ന സംശയത്തിലാണ് പോലീസ്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ഈ ഒഫൻസിൻ്റെ സീരിയസ്നെസ് കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്. കാഞ്ഞങ്ങാട് DYSP നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അന്വേഷിക്കുന്നത്. പല ആംഗിൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അത് റിസൾട്ട്സ് കിട്ടുമ്പോൾ നമ്മൾ അറിയിക്കാം. ഇപ്പം നമ്മൾ കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിനുള്ള കേസ് എടുത്തിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പ്രദേശവാസികളെ തന്നെയാണോ പോലീസ് സംശയിക്കുന്നത്? വേണു, ഈ വീടും പരിസരവും അടുത്തറിയുന്ന ആൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതെന്നൊരു അനുമാനത്തിലാണ് ഇന്നലെ മുതൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ പുലർച്ചെ 2:30 ഈ മുത്തച്ഛൻ കുട്ടി മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പമാണ് കിടന്നുറങ്ങുക എന്ന് ഈ പ്രതിക്കറിയാം. മാത്രമല്ല, ഈ മുത്തശ്ശി ഒരു തീർത്ഥയാത്ര പോയ സമയമാണ്. മുത്തച്ഛൻ 2:30 തൊഴുത്തിലേക്ക് പാൽ കറക്കാൻ പോകുന്ന സമയം, അതിനുശേഷം സൊസൈറ്റിയിൽ പാൽ കൊടുത്തതിന് ശേഷമാണ് മുത്തച്ഛൻ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി ഈ മുറിയിൽ തനിച്ചാണ് എന്ന് അറിയുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയതെന്നൊരു അനുമാനം ഇന്നലെ തന്നെ ഈ പോലീസിനുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഈ കുട്ടിയുമായി ഈ പ്രതി രക്ഷപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് എളുപ്പത്തിൽ എത്തിച്ചേർന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കൃത്യമല്ല ഇത് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നോർത്ത് DIG ഇവിടേക്ക് എത്തിയിരുന്നു. തോംസൺ ജോസ് ഇവിടെ എത്തി കാഞ്ഞങ്ങാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രത്യേക ഈ അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തിയിരുന്നു. കാസർഗോഡ് SP PB ബിജോയ് അദ്ദേഹം ഈ സ്ഥലത്ത് ഇന്ന് രാവിലെയും അതിനുശേഷവും നിരന്തരമായി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് അന്വേഷണം വിലയിരുത്തുന്നു. 4 DYSPമാരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. അതായത് ഈ ബാക്കലിലും കാഞ്ഞങ്ങാടും മുൻപുണ്ടായിരുന്ന DYSPമാരെ കൂടി, അവർ കണ്ണൂരാണ് ഇപ്പോൾ ചുമതല വഹിക്കുന്നത്, അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതായത് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയൊക്കെ തന്നെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് കുറേ ആളെ പോലീസിന് സംശയം ചെയ്യുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ കാഞ്ഞങ്ങാട് DYSP VV ലതീഷിനാണ് അന്വേഷണ ചുമതല. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ അന്വേഷണ സംഘമുള്ളത്. എന്തായാലും വിവിധ സ്ക്വാഡുകൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് വേണു. ശരി, കാസർഗോഡ് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ശക്തമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.